മികവുള്ളവരു ജീവിതത്തിൽ ഒരുപാട് പാവം ചെയ്തവരാ ഞാനും നിങ്ങളും. ഉസ്താദേ എവിടെ കൊണ്ട് കഴുകി കളയാനാണ് ഒരുപാട് പാവങ്ങളും ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. പാവം പുറക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ടല്ലോ. സഹദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു കൊടുത്തു, പൊന്നുമോനെ നല്ലതുപോലെ വുളവെടുത്താല് നല്ലതുപോലെ മുത്തി നബി കാണിച്ചു തന്നതുപോലെ എന്റെ പെണ്ണുമകൻ ഉളവെടുത്തു കഴിഞ്ഞാല് നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരും മോനെ. കണ്ണുകൊണ്ട് കണ്ട പാപമുണ്ടല്ലോ, ചെവി കൊണ്ട് കേട്ട പാപമുണ്ടല്ലോ, നാവ് കൊണ്ട് പറഞ്ഞ പാപമുണ്ടല്ലോ, കൈകൊണ്ട് ചെയ്ത പാപമുണ്ടല്ലോ, കാലുകൊണ്ട് നടന്ന പാപമുണ്ടല്ലോ, ഉളവെടുത്തു കഴിഞ്ഞാല് അല്ലാഹു പുറത്തു തരും മോനെ. ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ അല്ലാഹു നിന്നെ ശുദ്ധമാക്കും മോനെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോ പാപങ്ങൾ മുഴുവനും കഴുകി കളഞ്ഞിട്ട് അല്ലാഹുവേ ഒരു കുഞ്ഞിനെ പോലെയാ മോനെ നീ കടന്നു പോകേണ്ടത്. അതുകൊണ്ട് എന്റെ പൊന്നുമകൻ നല്ലതുപോലെ വിളവെടുക്കട്. ചെറുപ്പക്കാരാ കളിക്കില്ലേടാ പൊന്നുമോനെ. അതിന്റെ കരയിൽ പോയി കൈകാലിട്ട് ആർത്തിയോടെ മുക്കിയിട്ട് ഓടുന്ന നിനക്കത് തിരിയൂല, നിനക്കതിന്റെ മഹത്വമറിയില്ല. എന്റെ ചെറുപ്പക്കാരാ നല്ലതുപോലെ വിളവെടുക്കാതെ നീ പടച്ചെറുപ്പിന്റെ മുന്നിൽ പോയി നിന്നിട്ട് അല്ലാരെ കളിയാക്കിയ ഒന്നുമില്ലാതെ മുന്നിൽ പോയി നിന്നിട്ട് നീ അല്ലാരെ കളിയാക്കല്ലേടാ. അങ്ങനെ കളിയാക്കിയ അല്ലാഹു നിന്നെയും കളിയാകും മോനെ. നിന്നെയും അല്ലാഹു കളിയാക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാ നിന്നെ കളിയാകുന്നത്? സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ കുടുംബക്കാരും നിന്റെ ഭാര്യ മക്കളും എല്ലാവരും നിന്റെ ചാരത്ത് വന്നിട്ട് വലത്തേ ചെവിയിൽ പറഞ്ഞു തരുന്നില്ല, ഇലാഹ ഇല്ലല്ലാഹ് ഇതൊന്ന് പറയുമോ? ഇത് പറഞ്ഞാ സ്വർഗമാ മോനെ, ഇത് പറഞ്ഞാ നിനക്കല്ലാഹു സ്വർഗം തരുമോ? എല്ലാവരും മരിക്കാൻ കിടക്കുന്ന നിന്റെ ചാരത്ത് വന്നിത് പറഞ്ഞു തരുമ്പോ അല്ലാഹുവേ ഇത് പറഞ്ഞാ സ്വർഗം കിട്ടുമെന്ന ആഗ്രഹത്തോട് നീ പറയാ ശ്രമിക്കുമ്പോ നിന്റെ നാവ് പൊങ്ങില്ലടാ. അല്ലാഹു നിന്നെ കളിയാക്കി കളയുന്ന ചെറുപ്പക്കാരാ, ഒന്നുമില്ലാതെ റബ്ബിനെ കളിയാക്കി വരേ. അല്ല കളിയാക്കുമട ആ മരിക്കുന്ന സമയത്ത് ഇല്ലല്ല പറയാൻ കഴിയാതെ ചത്തുപോകുന്ന രംഗമൊന്ന് ചിന്തിക്കടാ ചെറുപ്പക്കാരാ. അതുകൊണ്ടാണ് വാപ്പ പറഞ്ഞു കൊടുത്തത്, അതുകൊണ്ടാണ് വാപ്പ പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് തന്നെ മകനോട് പറയുകയാണ്, ഏത് പ്രയാസമുള്ള സമയത്തും നീ നല്ലതുപോലെ വേണം ഉതുവെടുക്കാ. ചിലപ്പോൾ വല്ലാത്ത തണുപ്പായിരിക്കും, രാവിലെ എഴുന്നേറ്റിട്ട് ഉറപ്പ് കോച്ചി പിടിക്കുന്ന തണുപ്പിന്റെ സമയത്ത് പച്ചവെള്ളത്തിൽ ഉതുവെടുക്കാ, നിനക്ക് ചിലപ്പോ മടിയായിരിക്കാ. ആ സമയത്താ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്, ആ സമയത്താണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ആ സമയത്ത് നീ സൂക്ഷിച്ച് ഉതുവെടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇസ്രാഫീൽ എന്ന മലക്ക് രണ്ടാമത് സൂറ എന്ന കാഹളത്തിൽ ഊതുമ്പോ ഞാനും നിങ്ങളും പള്ളിപ്പറമ്പിൽ നിന്ന് കബറ് പൊടിച്ചിട്ട് എടുത്തേക്ക് നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഉടുതുണിയില്ലാതെ ചെരുപ്പില്ലാതെ നെക്കരാകിട്ട് തലതാറ്റി പിടിച്ചിട്ട് ജനങ്ങൾ മുഴുവനും കിടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഇതൊന്നും കഥയല്ലല്ലോ, ഇതൊന്നും കഥയല്ലല്ലോ, ഇതെല്ലാം നടക്കാൻ പോകുന്ന കാര്യമാണല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ
ഖുർആൻ പറഞ്ഞു തന്നതാണല്ലോ. അല്ലാഹുവേ, നാളെ യദാ ഖബറിന്റെ അകത്ത് നിന്ന് മലക്കുകൾ മുഴുവനും അതാ ആത്മാടുകളെ അതാ മൃഗങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് പോലെ എല്ലാവരെയും നാളെ പടച്ചെറുപ്പിന്റെ കോടതിയിലേക്ക് നയിച്ചു കൊണ്ടുപോകുമല്ലോ. അത് ഭയാനകമായ ഒരു ദിവസമാണല്ലോ. എന്ന് വിളിച്ചുകൊണ്ട് സ്വന്തം കാര്യം നോക്കിയിട്ട് ജനങ്ങൾ മുഴുവന് ഓടുന്ന ദിവസമുണ്ടല്ലോ. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. ഞാനും നിങ്ങളും വിയർക്കുമാണ്, പലരും ഇരുന്ന് തുടയ്ക്കുകയാണ്. പെങ്ങളെ, ഇതൊന്നും ഒരു ചൂടല്ല, ഇതൊന്നും ഒരു വിയർപ്പല്ല. അല്ലാഹുവേ, അല്ലാഹുവേ, കുത്തുവരെ അരവരെ നെഞ്ചുവരെ കടിച്ചുവരെ വിയർപ്പിന്റെ കത്ത് ജനങ്ങൾ ഇങ്ങനെ മുങ്ങുന്ന ദിവസമാ. അന്ന് തിളയ്ക്കുമടാ ചെറുപ്പക്കാരാ, മോനെ വീടിന്റെ കത്ത് വെള്ളം തിളപ്പിക്കുമ്പോൾ ചോറ് വെക്കുന്ന സമയത്ത് ഇങ്ങനെ തിളച്ചു മറിയുന്നത് പോലെ തലച്ചോറ് തിളയ്ക്കുമടി പൊന്നുമോളെ. ചൂടുള്ള നാളുണ്ട് കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വന്തോഷ വണ്ടിയുമായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇളാ. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂളാ, അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കൊളാ. തലച്ചോറ് തിളയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളവണ്ടി കണ്ടിട്ടുണ്ടോ? മൃഗങ്ങൾ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോ മൂക്കിലൂടെ വായിലൂടെ ഇള ഇങ്ങനെ ഒലിക്കുന്നത് പോലെ. നാളെ ഒരു ദിവസം അങ്ങനെ വരാനുണ്ട്. അല്ലാഹുവിന്റെ അറിശല്ലാതെ മറ്റൊരു തണലിലില്ല. അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താടിയുള്ള തണലല്ലാതെ ഒരു തണലിലില്ല. ആ തണലില്ലാത്ത ദിവസമുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയത്ത് സൂക്ഷ്മതയോടുകൂടി ഒന്നുവിടുത്ത ബാപ്പാ, അല്ലാഹുവിന്റെ അർശന്റെ താഴെ അല്ലാഹു നിനക്കൊരു ഇടം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരികയാ. അതുകൊണ്ട് ഒന്നും സാരമല്ല, ഈമാനുള്ള ഒരാളെ കാണണോ, നിസ്കാര തടമ്പോ താടിയോ ഹജ്ജോ ഉംറയോ ഒന്നുമല്ല, ഈമാനുള്ള ഒരു മനുഷ്യനെ നിനക്ക് കാണണോ. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു ചെല്ലൂ, അതിന്റെ കരയിൽ പോയി നിൽക്കൂ. സൂക്ഷ്മതയോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യന് സമാധാനത്തോടുകൂടി എടുപെടുക്കുന്നത് കണ്ടാ ആ മനുഷ്യൻ ഈമാനുള്ളതിന്റെ അടയാളമാ. അവന്ന് പള്ളിയിൽ പോ, നാളെ മുതൽ നാളെ സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോ തഴമ്പും താടിയല്ല നോക്കേണ്ടത്, ഹൗദിന്റെ കരയിൽ നിന്നുകൊണ്ട് സമാധാനത്തോടുകൂടി ആരെങ്കിലും ഒതുവെടുക്കുന്നത് കണ്ടാ നീ മനസ്സിലാക്കണം അവൻ ഈമാനുണ്ടെന്ന്. മഹാനായ ഇമാമുന ഗസ്സാലി തങ്ങൾ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ വാപ്പ പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം, ഒതുവെടു നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ നല്ലതുപോലെ ഒതുവെടുക്കണം. ഒതുവിന്റെ മഹത്വമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു നല്ലതുപോലെ എടുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു നല്ലതുപോലെ ഒതുവെടുക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്നിട്ട് വാപ്പ പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ ഉപദേശം, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നു മകന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം എന്താ? സല്ലി സ്വലാത ലാ തറാ അന്നക തന്നക അന്നക തുസല്ലി ബഅദഹാ. എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ വെറുതെ നിസ്കരിച്ചാ പോരാ, വെറുതെ നിസ്കരിച്ചാ പോരാ. എങ്ങനെ നിസ്കരിക്കണമെന്നറിയുമോ? അന്നക്ക് തുസല്ലി ബഅദഹാ, ഇത്
നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കാൻ. ഇത് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരം. ഇനി ചാൻസ് ഇല്ലട, അടുത്ത വക്കത്തിൽ നിന്റെ മയ്യത്ത് നിസ്കരിക്കുകയാണ്. അതുകൊണ്ട് അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം എന്റെ പൊന്നുമകൻ അല്ലാഹുവേ നിസ്കരിക്കാൻ. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ പറയുകയാ, എന്തേ കാരണം ബാപ്പാ, എന്തേ കാരണം ചെറുപ്പക്കാരാ, ഇന്നുവരെ നീ ഇങ്ങനെ നിന്റെ മകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ ഉപദേശിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, പറയാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ പോകാൻ ഒറ്റ വക്കത്ത് മതി. സ്വർഗത്തിൽ പോകാ എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന് നമസ്കാരം കഴിഞ്ഞ സലാമിട്ടുമ്പോ നിങ്ങളെല്ലാവരും ഇശാ നമസ്കരിച്ചവരാ, ഈശാ നമസ്കരിച്ച നിങ്ങള് ചിലര് സ്വർഗത്തിലാണ്, ചിലര് നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങളിൽ പലരും സ്വർഗത്തിന്റെ അവകാശികളാണ്, ആടെങ്കിലും പലരും നരകത്തിന്റെ അവകാശിയാണ്. ഒരൊറ്റ വക്കത്ത് നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ. എന്റെ പ്രിയമുള്ളവരെ, വെറുതെ പറഞ്ഞതല്ല, എല്ലാവരും പറയാറുണ്ട് ഉസ്താദ്, നമസ്കരിക്കാൻ കൈകെട്ടിയ പഴയ കാര്യങ്ങളെ ഓർമ്മ വരുന്നു, മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. അതിന്റെ കാരണം എന്തെന്നറിയോ? ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാകത്ത് ഇബ്ലീസ് കടന്ന് വരികയാണ്, ഇബ്ലീസ് കടന്ന് വരികയാണ്. പഴയ കാര്യങ്ങൾ മുഴുവനും ചെവിയിൽ പറഞ്ഞു തരികയാണ്, മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി? നമസ്കാരത്തിൽ നിന്ന് നിന്റെ മനസ്സ് മാറ്റുന്നതിന് വേണ്ടി. ആ സമയത്ത് വലതുഭാഗത്തൊരു മലക്ക് നിൽക്കുന്നുണ്ട്. മലക്ക് പറയുന്നു, മനുഷ്യ നീ എവിടെയാ നിൽക്കുന്നതെന്നറിയോ? എന്ത് പറഞ്ഞിട്ടാ നിൽക്കുന്നതെന്നറിയുമോ? ഇന്ന സ്വലാത്തി വനുസുഖീ വമഹയായ വമമാതി, അല്ലാഹുവേ സർവ്വതും നിനക്കുള്ളതാണെന്ന് വാക്കു പറഞ്ഞിട്ട് നീ നിൽക്കുകയാണ്. ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്തായ റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ല നിന്നെ കാണുന്നുണ്ട്. ആ ഓർമ്മ നിനക്ക് വേണം. നീ പടച്ചവന്റെ മുന്നിലാ നിൽക്കുന്നത്. യേശു പറയുന്നത് കേൾക്കല്ലോ, അവന്റെ കൂടെ കൂടല്ലോ, അവൻ പാപം കാണിക്കല്ലോ, വികാരം കാണിക്കല്ലോ. ഭയഭക്തിയോടുകൂടി നിസ്കരിക്കടാ ചെറുപ്പക്കാരാ. മോനെ, നമസ്കാരത്തിന്റെ റുക്കു ഉണ്ടല്ലോ, നമസ്കാരത്തിന്റെ സുജൂദ് ഉണ്ടല്ലോ. കാക്ക കുത്തുന്നത് പോലെ കുത്തിയിട്ടോടാനുള്ളതല്ല, കൊത്തിയിട്ടോടാറുള്ളതല്ല. മോനെ, സുജൂദ് ഉണ്ടല്ലോ. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് നീ സുജൂദ് ദീർഘിപ്പിക്കണേ. പലർക്കും മടിയാണ്. അല്ലാഹുവേ, ചെറിയ ഒരു രോഗത്തിന്റെ പേരിൽ സുജൂദ് ചെയ്യാൻ മടിക്കുന്ന വപ്പാ, നിനക്കതിന്റെ മകത്തമറിഞ്ഞിരുന്നെങ്കിലോ നീ കസേരയിലിരിക്കൂല, നീ കസേരയിലിരിക്കൂല. സുജൂദ് ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം നിനക്കറിയാത്തത് കൊണ്ടാ ചെറിയ വേദനയുടെ പേരിൽ നീ കസേരയിടുന്നത്. അല്ലാഹുവേ അനുസൃതങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന് സുജൂദിൽ കിടക്കുമ്പോ എല്ലാ പാപങ്ങളും അവന്റെ തലയുടെ മുകളിൽ വരികയാ, ചെയ്ത എല്ലാ പാപങ്ങളും തലയുടെ മുകളിൽ വരികയാണ്. സുജൂദിൽ കിടക്കുന്ന സമയത്ത് മരത്തിൽ നിന്ന് ഇല പൊടിഞ്ഞു വീഴുന്നത് പോലെ നിന്റെ തലയുടെ മുകളിൽ ഇരിക്കുന്ന പാപങ്ങൾ പൊടിഞ്ഞു വീഴുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അതുകൊണ്ട് ചെറുപ്പക്കാരാ, അവസാനം സലാം വീട്ടിക്കഴിയുമ്പോ മലക്കങ്ങ കെട്ടിപ്പിടിക്കുന്നു, സിറാജേ നീ സ്വർഗത്തിന്റെ അവകാശിയാടാ, ഈ സ്വർഗത്തിന്റെ അവകാശിയാണ്. അവന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടവനാ, നീ പൊക്കോ മരിച്ചാ സ്വർഗമാ, പോടാ സിറാജ്, നീ മരിച്ചാ സ്വർഗമാണ്. കെട്ടിപ്പിടിച്ച് മലക്കുകൾ സലാം പറഞ്ഞു പള്ളിയിൽ നിന്ന് യാത്രയാകുകയാ. നമസ്കാരത്തിന് കളിച്ച മോനെ, വികാരം കാണിച്ച ചെറുപ്പക്കാരാ, മലക്കു പറയുന്നു, എടാം നശിച്ചവരെ, എടാം നഷ്ടവാളീ.
പരാജയപ്പെട്ടവരെ അല്ലാഹുവിന്റെ സ്വർഗം വെറുതെ കളഞ്ഞല്ലോടാ. നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതിയിട്ടുണ്ട് മോനെ, അടുത്ത വക്കത്തിന് മുമ്പ് നീ തൗബ ചെയ്യാതെ മരിച്ചാ നീ നരകത്തിലാണ് മോനെ. അതാ മലക്കു പറയുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വാപ്പ മകനോട് വെറുതെ പറഞ്ഞതല്ല. അതുകൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് ചെറുപ്പക്കാരാ കളിക്കല്ലേടാ മോനെ, നിനക്കത് കളി കാണിക്കേണ്ട സമയമല്ല. ഒരൊറ്റ നിസ്കാരം അത് സ്വർഗത്തിൽ പോകാം. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അങ്ങനെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്ന ഒരു വക്കത്ത് നിസ്കരിക്കാം. ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരൊറ്റ വക്കത്ത് നിസ്കരിക്കേണ്ടത് പോലെ നിസ്കരിച്ചാ മതി. എന്താ ഇന്ന് പഠിച്ചവനെ കസേര നിസ്കാരം, കസേര കളി എന്നൊക്കെ പറയണ പോലെ കസേര നിസ്കാരമാ. ഓരോ പള്ളിക്കകത്ത് കസേര അടുക്കിയിട്ടിരിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ അസുഖ എല്ലാം അന്ന് കസേര കയറിയിരിക്കുക. കുനിയാൻ പയ്യ 2003 നോട്ട് തറയിലിട്ടിട്ട് വാപ്പ എടുക്കാൻ പറഞ്ഞ കമന്നു വീഴും. ഈ വാപ്പായ കസേര നിസ്കരിക്കുന്നു. അപ്പൊ നിനക്കറിയോ സുജൂദിന്റെ വില അറിയുവോ? സുജൂദ് ചെയ്താൽ നിന്റെ പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കും. സുജൂദിൽ കിടക്കുമ്പോ ഇങ്ങനെ താഴേക്ക് പൊഴിഞ്ഞു വീഴുമെന്ന് നബിയ്യ റസൂലുള്ളാഹി. അതുകൊണ്ട് നിനക്ക് ആഫിയത്തും ആരോഗ്യവും ഉണ്ടെങ്കിൽ കഴിവിന്റെ പരമാവധി നീ തറയിൽ തന്നെ ഇരുന്ന് നിൽക്കാൻ വയ്യെങ്കിൽ ഇരിക്ക്. ഇരുന്ന് കസേരയിലല്ല, തറയിൽ ഇരുന്നിട്ട് എങ്ങനെയെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പരിശ്രമിക്കുക. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, നമസ്കരിക്കുന്ന സമയത്ത് മോനെ, നീ അള്ളാനെ കാണാത്തത് നിന്റെ പോരായ്മ, നിനക്ക് കാണാൻ കഴിയാത്തത് നിന്റെ പോരായ്മ. പക്ഷെ അള്ള മുന്നിൽ നിൽക്കുന്നുണ്ട്, നിന്നെ അല്ല കാണുന്നുണ്ട്. അതുകൊണ്ട് നിസ്കരിക്കുമ്പോ അവസാനത്തെ വക്കത്താണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവരും അല്ലാത്ത പ്രതിസന്ധി ഗൾഫ് മുഴുവനും തകർന്നു. ഉസ്താദെ കടയിൽ എങ്ങും കച്ചവടം ഇല്ല. ഉസ്താദെ അള്ളാഹുവെ, എല്ലാം ഞങ്ങളെ ബാധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ, കേരള സർക്കാരിന്റെ, അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ പറയും, എല്ലാവരെയും പ്രതിസന്ധി ബാധിച്ചിരിക്കുന്നു. ഏകദേശം എല്ലാവരും വലിയ പ്രയാസത്തിലായി. ഇനി എങ്ങനെ മക്കളെ വളർത്തും ഉസ്താദെ? എല്ലാ പ്രതിസന്ധി. എന്റെ പ്രിയമുള്ളവരെ, ആരെയാ ഈ പ്രതിസന്ധിയൊക്കെ പിടിച്ചിരിക്കുന്നത്? ആരെയാ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ ഒരിക്കലും ഒരാളുടെ മുന്നിലും കൈനീട്ടരുത്. ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ മരിക്കുന്ന കാലം വരെ ജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അള്ളാഹു ആ ആഗ്രഹം സാധിച്ചേരുമാറാകട്ടെ, അള്ളാഹു സാധിപ്പിച്ചേരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കേന്ദ്ര സർക്കാരോ GST നോട്ട് നിരോധനമോ ഇതൊന്നും ചിലരുടെ വീട്ടിൽ ബാധിക്കൂല. ഞാൻ ഒരു കാര്യം പറയാം, ഖിയാമത്ത് നാള് വരെ ഇനി ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ഇരിക്കണ നിങ്ങളുടെ ചില ആൾക്കാരുടെ വീട്ടില് ഇനി 3-ാം ലോക മഹായുദ്ധം ഉണ്ടായാലും, ഇനി ആരുടെയൊക്കെ അംബാനി എത്തിയും കാനയിലായാലും നിന്റെ വീട്ടിൽ തിന്നാൻ ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒറ്റ കാര്യം ചെയ്താ മരിക്കണ കാലം വരെ നിന്റെ വീടിന്റെ അകത്ത് കഴിക്കാൻ ഭക്ഷണമില്ലാത്ത ദിവസം ഉണ്ടാകില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്യാൻ മനസ്സുള്ളവരൊക്കെ കൈവക്കിക്ക, ഇല്ലെങ്കിൽ നീട്ടേണ്ടി വരും. പൊക്കുന്നെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ. ഇങ്ങനെ പൊക്കിയ ഇങ്ങനെ നീട്ടേണ്ടി വരില്ല. പള്ളിയുടെ മുന്നിൽ പോയിട്ട് പിരിവ്, വീടുകൾ ചോറ് കയറി ഇറങ്ങിയിട്ട് മക്കളെ കെട്ടിക്കണം, ചോറില്ല പിരിവ് വേണ്ട. മരിക്കുന്ന കാലം വരെ ഇന്ത്യ ആര് ഭരിച്ചാലും, കേരളം ആര് ഭരിച്ചാലും, ലോകം ആര് ഭരിച്ചാലും നിന്റെ വീട്ടിൽ 5-3 നേരം തിന്നാൻ ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു കാര്യം പറഞ്ഞുതരാൻ, ചെയ്യുവോ? ആ ചെല്ലാനും പേടി. പിരിവ് തുടങ്ങാൻ സമയമായടാ, അതിനുള്ള വലിയ. ഞാനിത് പറയുമ്പോ തന്നെ ചിന്തിക്കുന്നത്, തുടങ്ങിയടാ, തുടങ്ങി പിരിവിന് ഇറങ്ങാ. പെണ്ണമ്മ പിള്ളേർ എഴുന്നേറ്റ് മക്കളെ പിരിവിന്റെ സമയം തന്നെ ഇരുന്നോ
എല്ലാരും വിചാരിക്കും പിരിവ് തുടങ്ങാൻ പോയെന്ന്. നിന്റെ ഒന്ന് അഞ്ച് നയാ പൈസ എനിക്ക് വേണ്ട, ആരുടെയും അഞ്ച് നയാ പൈസ അള്ളാഹിക്കും വേണ്ട. മരിക്കുന്ന കാലം വരെ നിന്റെ വീടിന്റെ അകത്ത് നിനക്കും പെണ്ണുമ്പിള്ളയ്ക്കും മക്കൾക്കും തിന്നാനുള്ളത് വേണോ? ഒറ്റ കാര്യം ചെയ്യാതെ മതി, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? ചെയ്യുവോ? ഉറക്ക പറ ചെയ്യുവോ? ചെയ്യും ഇൻഷാല്ലാ. എല്ലാരും പോക്കറ്റി കൈയിട്ടെ. ആദ്യം ഇത് ചെയ്യുവോ നോക്കാം, പിന്നെ ബാക്കി. എല്ലാവരും പോക്കറ്റി കൈയിട്. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരുന്നു. എന്തിന്? എന്തിന്? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസ, ഞാൻ അവിടെ ചെന്ന് സുബ്ഹാനല്ലാഹ്, പത്താം ക്ലാസ് വരെ പഠിക്കുന്ന മക്കൾ അതിനകത്തുണ്ട്. ഒരാള് പറഞ്ഞാല് ഒരു ക്ലാസിന്റെ അകത്ത് ഉസ്താദ് പഠിപ്പിക്കുമ്പോ അടുത്ത ക്ലാസ്സിലെ ഉസ്താദ് പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല. ആ ഒരു ചെറിയ ഒരു റൂമിന്റെ അകത്ത് സുബ്ഹാനല്ലാഹ്, ആ മക്കൾ വല്ലാത്ത പ്രയാസത്തിലാകെ ആ മക്കൾക്കൊരു ക്ലാസ് റൂം പണിത് കൊടുക്കുന്നതിന് വേണ്ടിയാണ് സംഘാടകരെ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരുമ്പോ മടി കാണിക്കല്ലേ ചെറുപ്പക്കാരാ, കൈകെട്ടിയിരിക്കല്ലേ ചെറുപ്പക്കാരാ, ഉറക്കം നടിക്കല്ലേ ചെറുപ്പക്കാരാ, ഉള്ളതിൽ പങ്കു കൊടുക്കുവാപ്പാ. നേട്ടം നിനക്കാ, ലാഭം നിനക്കാ, അസദഖത്തുറത്തുൽ ബലാ, അസദഖത്തുറത്തുൽ ബലാ, സദക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുതെ പറഞ്ഞതല്ല. എന്റെ പ്രിയമുള്ളവരെ, ക്യാൻസർ എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, അത് വന്നു കഴിഞ്ഞാ വീടും പറമ്പും സ്വർണവും എല്ലാം വിറ്റ് ചികിത്സിച്ചാലും മാറണമെന്നില്ലല്ലോ. വല്ലാത്ത ഒരു രോഗമാണല്ലോ. ഇന്ന് ഞാൻ വഴുതിന് വരുമ്പോ ഒരു പ്രിയപ്പെട്ട സഹോദരി, അല്ലാ പഠിച്ചവനെ, 28 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാര്, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചിട്ട് 70 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അല്ലാഹുവേ, പഠിച്ചവനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ക്യാൻസർ വാർഡില്, ഒരല്പം വെള്ളം തൊണ്ടയ്ക്ക് താഴെ ഇറക്കാൻ കഴിയാതെ പഠിച്ചവനെ 3-4 ദിവസമായി കിടക്കുകയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാര് വല്ലാത്ത തേങ്ങലിലാ, വല്ലാത്ത കരച്ചലിലാ, എന്റെ കൂടെ പറപ്പിന് ഇത്തിരി സംസം വെള്ളം കുടിപ്പിക്കണം. എന്റെ പെങ്ങള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുമ്പോ, കഴിഞ്ഞടാ ചെറുപ്പക്കാരാ, പ്രസവിച്ച് 70 ദിവസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. ആ ചെറുപ്പക്കാരൻ, അല്ലാഹുവേ, നിന്നെ പോലെ വികാരവും വിചാരവും മോഹങ്ങളും സ്വപ്നങ്ങളുമായി കഴിഞ്ഞവനാട്, പോയടാ പൊന്നുമൂരെ, പള്ളിപ്പറമ്പിലേക്ക് പോയടാ ചെറുപ്പക്കാരാ, അല്ലാഹുവേ ആ പൊന്നുമൂര് നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ. അല്ലാ, ക്യാൻസർ എന്ന് പറയുന്ന രോഗം തിരൂരൊരു ചെറുപ്പക്കാര്, അല്ലാഹുവേ ഉസ്താദ്, എന്റെ ഉമ്മ മതാ, എന്റെ ഉമ്മയ്ക്ക് പടച്ചവര് വിസർജിക്കാൻ കഴിയുന്നില്ല, എന്റെ ഉമ്മയുടെ വിസർജനം വെളിയിൽ പോകുന്നില്ല, വയറ് ഉയർത്തിട്ട് കിടന്ന് നിലവിളിക്കുന്നു, ഉസ്താദേ എന്റെ ഉമ്മയ്ക്ക് വേണ്ടി എന്ന് ദുആ ചെയ്യണേ. പെങ്ങളെ, ഇത്രയേ വെള്ളമോള്, അതിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്കറിയില്ല, അത് മാറ്റാൻ സദക്കയ്ക്ക് കഴിവുണ്ട്, അത് തട്ടി മാറ്റാൻ സദക്കയ്ക്ക് കഴിവുണ്ട്. ആകെ 2 കിഡ്നി അങ്ങ് തകർന്നു പോയാൽ 20 ലക്ഷമാ, 25 ലക്ഷമാ, അല്ലാഹുവേ വെച്ചാലും ശരിയാകണമെന്നില്ല, നേരെയാകണമെന്നില്ല. അതുകൊണ്ട് സഹോദരാ, അസദഖത്തുറത്തുൽ ബലാ, ഇവിടുന്ന് വഴുതു കഴിഞ്ഞ് പോകുന്ന വഴിയില് നിനക്കൊരു ആക്സിഡന്റ് അതാ അല്ലാഹു തീരുമാനിച്ചു വെച്ചിരിക്കുകയാ. സദക്ക കൊടുക്കടാ മോനെ, അല്ലാഹു അത് തട്ടിമാറ്റി കളയും, അത് സദക്കയ്ക്ക് കഴിയുമെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസയ്ക്ക് വേണ്ടിയാണ് അതിനെ സറിഞ്ഞുകൊണ്ടൊരു സദക്ക എടുത്തു. അല്ലാഹുവേ, കടലായ അല്ലാഹുവായ അല്ലാ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു നല്ല സദക്ക കൊടുക്കുന്നു, ഇവനെ നീ ഏറ്റെടുക്കണേ അല്ലാ, ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. മാരകമായ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ ഇവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് നീ കരിച്ച് കളയണേ അല്ലാ.
എല്ലാവിധ ഖൈറ ബർക്കത്തും നൽകണേ അല്ലാഹ് എല്ലാവരും മനസ്സറിഞ്ഞിട്ട് ഒരു സദഖ എടുത്തെ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലമ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ചങ്ങായിമാരെ ബക്കറ്റ് എടുത്ത കാക്കമാരെ ബക്കറ്റ് എടുത്ത കാക്കമാരെ നിങ്ങളുടെ പെമ്മക്കളെ കെട്ടിക്കാനോ വീട് വെക്കാനോ മരുന്ന് വാങ്ങാനോ അല്ല അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയ ഒരു മടിയും വേണ്ട ഒരു തൃതിയും വേണ്ട വാഴ്ത് തീരുന്നത് വരെ സമയമുണ്ട് സമാധാനത്തോടുകൂടി എല്ലാവരുടെ മുന്നിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പോയാൽ മതി കേട്ടോ തൃതി വല്ലോണ്ടോ ഇല്ലല്ലോ ഇൻഷാല്ലാ പൊക്കോ അൽഹംദുലില്ലാ എല്ലാവരും എല്ലാവരും സമാധാനത്തോടുകൂടി ഇൻഷാല്ലാ ഉള്ളതിൽ പങ്കു കൊടുക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മരിക്കുന്ന കാലം വരെ മരിക്കുന്ന കാലം വരെ നിന്റെ വീട്ടില് പടച്ചവനെ ദാരിദ്ര്യമില്ല ഒരിക്കലും നിന്റെ വീട് പട്ടിണിയാകൂല ഒരിക്കലും നിങ്ങളുടെ ആരുടെയും വീട് പട്ടിണിയാകൂല ചെയ്യേണ്ടത് ഒരേ ഒരു നന്മയാണ് ഒരേ ഒരു നല്ല കാര്യമാണ് അല്ലാഹുവേ ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ അല്ലാഹു ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ ഇൻഷാല്ലാ ചെയ്യോ ചെയ്യുവോ ഉറക്കെ പറ ഇൻഷാല്ലാ ഉറക്കെ പറഞ്ഞ ഇൻഷാല്ലാ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഈ ലോകത്ത് ആരുടെയൊക്കെ വീട്ടിൽ പട്ടിണി ഉണ്ടെങ്കിലും നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടാകില്ല നിന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ മറ്റൊരുത്തന്റെ മുന്നിൽ കയ്യും നീട്ടണ്ട അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ചെയ്യുവോ ചെയ്യുവോ ഒന്ന് കൈ പൊക്കി പാസാക്കി അൽഹംദുലില്ലാ ചിലർക്ക് ഒരു അരയാണ് ഉസ്താദ് എന്താ പറയാൻ പോകുന്നത് വല്ല പണിയാണോ എന്നൊരു ചെറിയ പേടിയുണ്ട് കേട്ടിട്ട് തീരുമാനിക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ ഞാനല്ല പറഞ്ഞത് അല്ലയാ പറഞ്ഞത് ഈമാനുള്ളവനാണോ അല്ലാഹുവിന്റെ ഖുർആനിൽ വിശ്വസിക്കുന്ന മുസ്ലിമേ വിശ്വാസമുണ്ടോ അല്ലയാ പറഞ്ഞത് വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖു വൽആകിബതു ലിത്തഖ്വ ശുദ്ധമായ ഖുർആൻ പറയുകയാ അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ ഇതിപ്പോ നിർത്താറായോ പത്തേ മുക്കാലായില്ല ചുമ്മാ അല്ല എത്ര മണിക്ക് നിർത്താന്ന് പറഞ്ഞു പരമൻഷ എത്രയ്ക്ക് നിർത്താന്ന് പറഞ്ഞു 11 മണി ചുമ്മാതല്ല ഇപ്പൊ ചവിട്ടിയാലേ ഉസ്താദ് അവിടെ നിൽക്കും ട്രെയിൻ പോലെയാണല്ലോ ഇപ്പൊ ചവിട്ടി തുടങ്ങിയാലേ ഒരു 11:15 നിക്കത്തുള്ളൂ എന്ത് വേണോ മടുത്ത ഇത് പറഞ്ഞു തീർക്കട്ടെ ഈ ഒരെണ്ണമെങ്കിലും ഒന്ന് പറഞ്ഞു നിർത്തോട്ടെ ഇത്ര അങ്ങനത്തെ കൂടുതലൊന്നും ചോദിക്കണില്ല നാലെണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ ഇൻഷാല്ലാ ഇല്ലെങ്കിൽ പിന്നെ ഇത് വിപരീതമായി പോയിരുന്നത് അല്ലാഹു ഇരുത്തം സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു ഇരുത്തം സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ LKG പഠിക്കുന്ന അല്ലെങ്കിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 വയസ്സുള്ള 12 വയസ്സുള്ള മക്കളോട് നീ പറയും ഒന്നാം റാങ്ക് വാങ്ങണം A+ വാങ്ങണമെന്നല്ല 10-ാം ക്ലാസ്സുകാരനോടല്ല 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനോടും മകളോടും പറയുന്നത് മോളെ നല്ലതുപോലെ പഠിക്കണം 1-ാം റാങ്ക് വാങ്ങണം എങ്കിലേ നല്ല ഭാവി ഉണ്ടാകൂ എങ്കിലേ നല്ല ജോലി കിട്ടൂ എങ്കിലേ നല്ല ശമ്പളം കിട്ടൂ എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ എങ്കിലേ നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ എന്ന് പറയണ പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എല്ലാരും പറയുന്നത് പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ ആര് പറഞ്ഞ പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ ആരാ പറഞ്ഞ പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുന്നല്ല എന്റെ പ്രിയപ്പെട്ടവരെ ജീവിക്കാനുള്ള വഴി ഞാൻ പറയാം അല്ലാഹു പറയുകയാണ് വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിറ അലൈഹാ ലാ നസ്അലുക റിസ്ഖ അല്ലാഹു പറയുകയാണ് 5 നേരം നിന്റെ വീടിന്റെ അകത്ത് നമസ്കരിച്ചാൽ നിന്റെ ഭാര്യയും നിന്റെ മക്കളും 5 വക്കത്ത് നമസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഒരിക്കലും തീർന്നു പോകാത്ത റബ്ബ് തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ
അല്ലാഹുവാണ് പറയുന്നത്. ആ ഖജനാവ് ഒരിക്കലും തീരൂല. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ അല്ലാഹുവാണ്, ഒരിക്കലും അല്ലാന്റെ കയ്യിലിരിക്കുന്നത് തീരൂല. അതുകൊണ്ട് അല്ലാഹ് പറയുകയാ, കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാ, നീ തേടി നടക്കണ്ട, നീ ഓടി നടക്കണ്ട, ഞാൻ തരാമടാ, ഞാനാടാ റബ്ബോ, ഞാനാണ് നിന്റെ റാസിഖ്, അല്ലാഹു നിനക്ക് കഴിക്കാ ഭക്ഷണം തരാമെന്ന് പടച്ച റബ്ബ് പറയുമ്പോ നീ നമസ്കാരം മുടക്കുന്നത് കച്ചവടത്തിന്റെ പേരിലാ. ഈ കച്ചവടത്തിന്റെ പേരിലല്ലേ നീ നമസ്കാരം കളഞ്ഞത്? അതുകൊണ്ടാണ് അല്ലാഹു നിന്റെ കടയിലെ കച്ചവടമില്ലാതാക്കിയത്. നിനക്ക് കിട്ടിക്കൊണ്ടിരുന്ന ലാഭം നഷ്ടപ്പെടുത്തിയത് നിന്റെ കയ്യിലിരിപ്പാ. സർവതും നഷ്ടപ്പെട്ടു പോയത് അല്ലാഹനെ മറന്നപ്പോ അല്ലാഹ് അങ്ങ് പിടിച്ചു വെച്ചു. സംഭവമേ നടന്നിട്ടുള്ളൂ. പറയുകയാ, സ്കൂളിൽ പോകുന്ന മകനോട് പറഞ്ഞു കൊടുക്കുമോനെ, ഭക്ഷണം കഴിക്കാൻ വിടുന്ന സമയത്ത് ഒരു പേപ്പറും ബാഗിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ, എന്തിനാണെന്നറിയോ, ആ സ്കൂളിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്നിട്ട് ദുഹറ് കളാക്കാതെ നിസ്കരിക്കാരാ. മരിക്കുന്ന കാലം വരെ റബ്ബ് ഭക്ഷണം തരും മോനെ. മൂന്നരയ്ക്ക് വീട്ടിൽ വരുന്ന മകളോട് ഭക്ഷണം കഴിക്കുന്നല്ല പറയേണ്ടത്, ഒതുവെടുത്തിട്ട് കളാക്കാതെ നിസ്കരിക്കുമോളൂ. ബാപ്പാ ചെയ്യേണ്ടത്. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, അഞ്ചു നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ കഴിക്കാ, അല്ലാഹു ഭക്ഷണം തരുമെന്ന് വിശുദ്ധ ഖുർആൻ ഒരു പ്രതിഫലം കൂടെ പറയുന്നുണ്ട്, ഒരു പ്രതിഫലം കൂടെ പറയുന്നുണ്ട്. എനിക്ക് മുമ്പേ പ്രസംഗിച്ച ഉസ്താദ് പഠിച്ചവരെ മരണത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. ഏതോ ഒരു മഹാനായ ഗുരുനാഥന്റെ മരണം പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത് കേട്ടപ്പോ നിങ്ങൾക്കും കൊതി തോന്നി. അല്ലാഹുവേ, അങ്ങനെ ഒരു മരണം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. അല്ലാഹു അദ്ദേഹത്തിന്റെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എം എം ഉസ്താദിന്റെ വഫാത്ത് മരണമാണ് ഉസ്താദ് പ്രസംഗിച്ചത്. കേട്ടപ്പോ കൊതി തോന്നി. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ പൈസ ചെലവില്ലാതെ നല്ല മരണം വേണോ? വെള്ളിയാടിച്ച രാവിൽ ചിരിക്കുന്ന മുഖത്തോടെ മയ്യത്ത് കാണാൻ വരുന്നവരെ മുഴുവനും കൊതിപ്പിക്കുന്ന ഒരു മരണം വേണോ? അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേണോ? വേണോ. വേണ്ടവരൊക്കെ കൈവക്ക്. നല്ല മരണം. അല്ലാഹു പറയുകയാ, അഞ്ചു നേരം നിസ്കരിച്ചാ ഞാൻ തരാ, അഞ്ചു വക്കത്ത് നിസ്കരിച്ചാ ഞാൻ തരാ. തലകുത്തിയൊന്നും അറിയണ്ട പെങ്ങള്, തലകുത്തിയൊന്നും അറിയണ്ട. നിനക്കൊരു നല്ല മരണം വേണോ? അഞ്ചു നേരം നമസ്കരിക്കുന്നവർക്ക് നല്ല മരണം തരാമെന്ന് പറഞ്ഞത് പടച്ചറപ്പാ. രാഷ്ട്രീയക്കാരനല്ല, പറയുന്ന വാക്ക് മാറ്റുന്നവനല്ല അല്ലാ. അല്ലാ പറഞ്ഞാ പാലിക്കുന്നവനാ. അതുകൊണ്ട് വേണോടാ ചെറുപ്പക്കാരാ, വേണോടാ ചെറുപ്പക്കാരാ, അഞ്ചു നേരം പോയി നിസ്കരിക്കടാ മോനെ. മരിച്ചു കിടക്കുന്ന സമയത്ത് ചിരിക്കുന്ന മുഖത്തോട്, അല്ലാഹുവേ പ്രകാശിക്കുന്ന മുഖത്തോട് കാണാ വരുന്നവര് പറയും, കണ്ടോ ഇവൻ അല്ലാ ഇങ്ങനെ ഒരു മരണം കൊടുക്കാൻ ഇവൻ എന്ത് നന്മയാ ചെയ്തത്? വെള്ളിയാഴ്ച രാവിലെ ഒരു മരണം കൊടുത്തല്ലോ. ഇന്നലെയും ഒരു ചെറുപ്പക്കാരൻ തന്റെ ഉമ്മ മരിച്ചു. അല്ലാഹുവേ പഠിച്ചവനെ, തൃശൂറുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹുവേ സ്വന്തം ഉമ്മ മരണപ്പെട്ടു, അല്ലാഹുവേ വിളിച്ചു പറയുമ്പോ ദുഃഖമില്ല, വിളിച്ചു പറയുമ്പോ വലിയ ദുഃഖമില്ല. എന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്കെന്ത് സന്തോഷമെന്നറിയോ, അല്ലാഹുവിന് നല്ല മരണം കൊടുത്തല്ലോ. വെള്ളിയാഴ്ച രാവിലെ എന്റെ ഉമ്മയ്ക്ക് നല്ല ഒരു മരണം കൊടുത്തല്ലോ എന്ന് പറയുന്ന പടച്ചവനെ, തൃശൂരിന്റെ പരിസരത്തുള്ള ഒരു സഹോദരൻ അല്ല, ആ ഉമ്മയുടെ കബറിടം നീ വിശാലമാക്കണേ അല്ല. ചെറുപ്പക്കാരാ, നിന്റെ മയ്യത്ത് കാണുന്നവര് പറയണം,
ايتها النفس المطمئنة ارجعي الى ربك راضية مرضية فادخلي في عبادي وادخلي جنتي സ്വർഗ്ഗത്തിലെ വസ്ത്രം മുമ്പിടിച്ചുകൊണ്ട് മലക്കുകൾ നിൽക്കുകയാ കൊണ്ടുപോകാൻ അതുകൊണ്ട് കരയരുത് പേടിക്കരുത് അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറ ലാ ഇലാഹ ഇല്ലല്ലാ ഉറക്ക പറ ഹുബൈബേ ഉറക്ക പറ ഹുബൈബേ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു തരുമടാ അഞ്ച് നേരം അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അല സലാ ഹയ്യ അല ഫലാ മലക്ക് പറഞ്ഞു തരും പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാ അതിനാടാ മരണമെന്ന്
പറയുന്നത്, അതിനാടാ മരണമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു മരണമാ അള്ള നിനക്ക് ഓഫർ ചെയ്യുന്നത്. നിനക്കല്ല അങ്ങനെ ഒരു മരണം ഓഫർ ചെയ്യുകയാ. വേണോടാ ചെറുപ്പക്കാരോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ, മരണം വേണോ മോളോ? നീ മരിച്ച മുഖ്യമന്ത്രി വരൂല, പ്രധാനമന്ത്രി വരൂല, പ്രതിപക്ഷ നേതാവ് വരൂല, ഇന്ത്യയുടെ ഗവർണർ വരൂല. പക്ഷേ നിന്റെ മയ്യത്ത് കബറടക്കാ, മയ്യത്ത് നമസ്കരിക്കാ. ആരാ വരുന്നതെന്നറിയോ? ആരാ വരുന്നതെന്നറിയോ? അതിനേരം അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന മുസ്ലിമോ, വീടിനകത്ത് മരുമക്കള് കിടന്ന് തലകുത്തി മറിയുമ്പോ ആരും കാണാതെ നിസ്കാരപ്പായിൽ നിന്ന് നിസ്കരിക്കുന്ന നിന്റെ മയ്യത്ത് നമസ്കരിക്കാ, നിന്നെ കബറടക്കാ. ആരാ വരുന്നതെന്നറിയോ? അല്ലാഹു തആലാവിന്റെ ജനാസ അടിക്കാൻ അനുവദിക്കുന്നില്ല. അവിടെ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ തന്നെ ദിവസങ്ങൾ കിടന്നു, മണിക്കൂറുകൾ കഴിഞ്ഞു, എല്ലാവരും കാവലി നിൽക്കുകയാണ്. മുത്തുനബി പറഞ്ഞു, സഹാബ ആരാ അടിച്ചുകൊണ്ട് വരുന്നത്? ആരാണ് കബറടക്കുന്നത്? ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ തയ്യാറാണ് നബിയേ, ഞാൻ തയ്യാറാണ് നബിയേ. അങ്ങനെ റസൂൽ അനുവാദം കൊടുത്തു. ഈ സഹാബി ഹുബൈബ് തങ്ങളുടെ ജനാസ അഴിക്കുന്നതിന് വേണ്ടി കടന്നു പോവുകയാണ്. ശത്രുക്കളുടെ ഭാഗത്തേക്ക് യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, ഓടി ചെന്നിട്ട് പറയുകയാ, എനിക്ക് ഈ ഹുബൈബിന്റെ തലയൊന്ന് വെട്ടിത്തരുവോ, തല എനിക്കൊന്ന് മുറിച്ചു തരുവോ. എന്തിനാ പെണ്ണെ, ചത്തവന്റെ തല നിനക്ക് എന്തിനാണ്? പെണ്ണ് പറഞ്ഞതെന്തെന്നറിയോ? ഇവന്റെ തല വെട്ടി പൊളിച്ചിട്ടോ, തലച്ചോറ് വെളിയിലെടുത്ത് കളഞ്ഞിട്ടോ, ആ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ ശപഥം ചെയ്തിരിക്കുകയാണ്. ഇത് കുറിച്ചു തരുന്നവന്റെ കൂടെ കടക്കാ ഞാൻ തയ്യാറാ. അവന്റെ തല വെട്ടി തന്ന തലയോട്ടിക്കെനിക്ക് കള്ളൊഴിച്ചു കുടിക്കണം, മുറിച്ചു തരുന്നവന്റെ കൂടെ കടക്കാ ഞാൻ തയ്യാറാ. ശത്രുക്കൾക്ക് വല്ലാത്ത ഉത്സാഹമായി. തല വെട്ടാ പോകുമ്പോ സഹാബി മരത്തിന്റെ മുകളിൽ കയറി, ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാ. സുബ്ഹാനല്ലാഹ്, ഭാഗങ്ങളിലേക്ക് ഓടുകയാ, ഭാഗങ്ങളിലേക്ക് ഓടുകയാണ്. സംഭവിച്ചതെന്നറിയില്ല. മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി തങ്ങളുടെ ജനാസ കടന്ന സ്ഥലത്ത് ചെല്ലുമ്പോ മയ്യത്ത് കാണുന്നില്ല, ജനാസ കാണുന്നില്ല. എന്തേ സംഭവിച്ചതെന്നറിയുന്നില്ല. കരഞ്ഞുകൊണ്ടില്ല, ഹദ്റത്ത് റസൂലില്ല. നബിയുടെ മുന്നിലേക്ക് ഓടുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു, സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. റസൂലുള്ള പറഞ്ഞു, സഹാബ ആരാടാ പൊന്നുമോര്, ആരാടാ കബറടക്കിയത്? നിന്നെ കബറടക്കാ വരുന്നതാരാണ്? നിന്നെ കബറടക്കാ വരുന്നതാരാണ്? ഇവിടത്തെ പള്ളിയൊന്നും തികയൂല വാപ്പാ. അല്ലാഹുവേ, അഞ്ചു നേരം നിസ്കരിക്കുന്ന പെണ്ണന്മാരെ, ഇവിടത്തെ പള്ളിയോ പറമ്പോ തികയൂല. അത്രയ്ക്കും ജനസാഗരമാണ്, അത്രയ്ക്കും ജനസാഗരമാണ്. മന്ത്രിമാരും രാഷ്ട്രീയക്കാരുമല്ല. ആരാ വരുന്നത്? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം കാണാത്ത, പാപം പറയാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. അവരിറങ്ങി വരുവടാ മോനെ. തങ്ങളെ കബറടക്കിയതും മലക്കുകളായിരുന്നടാ. മലക്കുകളാണ് കബറടക്കിയതെന്ന് ചരിത്രം പറയുമ്പോ ഇതിനെക്കാളും എന്ത് പ്രതിഫലമാടാ നിനക്ക് വേണ്ടത്? അതുകൊണ്ട് വാപ്പാ, സയ്യിദ് ഇബ്നു അബീ വഖാസ് തങ്ങള് തന്റെ പൊന്നു മകന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം സംസ്കരിച്ച ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കാൻ. ഞാൻ നിർത്തുകയാണ്, ഒരു ഉപദേശം കൂടെ പറഞ്ഞു നിർത്തുകയാ. മൂന്നാമത്തെ ഉപദേശമെന്തേ? അല്ലാഹു ഇതുകൂടെ പറഞ്ഞു പിരിയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നാല് കാര്യത്തിൽ ഒരെണ്ണം പറഞ്ഞു ഇന്ന് പിരിയാ, മൂന്നെണ്ണം ഇൻഷാ അല്ലാഹ് ഈ മാസം 13-ാം തീയതി ഞാൻ തോന്നുന്നു.
ഈ മാസം ചിറയിൽ എന്റെ പരിപാടിക്ക് ആളുകൂടാൻ പറഞ്ഞല്ല, ഈ വിഷയം പറഞ്ഞു തീർക്കണമെന്ന് എനിക്ക് എന്തായാലും കഴിയില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ 13-ാം തീയതി 2-3 കിലോമീറ്റർ അപ്പുറത്താണ് ഈ സ്ഥലം. ഇൻഷാല്ലാ അടുത്ത ശനിയാഴ്ചയാണ് തോന്നുന്നു, ഞായറാഴ്ച ഇൻഷാല്ലാ അൽഹംദുലില്ലാ അങ്ങോട്ട് വന്ന് ബാക്കി കേട്ടോണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, പര അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു വാപ്പ കൊടുത്ത 3-ാമത്തെ ഉപദേശം എല്ലാം കേട്ടോണം, താത്തമാരൊക്കെ കേട്ടോണം കേട്ടോ, ഇത്തിരി പണത്തിനോട് ആർത്തിയുള്ള നീ കേട്ടോ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകന് കൊടുത്ത 3-ാമത്തെ ഉപദേശം, വഇയാക വത്തമഅ ഫഇന്നഹു ഫക്കറൽ ഹാദിറ, മോനെ മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് മോൻ ആഗ്രഹിക്കരുത് കേട്ടോ. എത്ര വലിയ ഉപദേശം! പാപ്പ മകനോട് പറഞ്ഞു കൊടുക്കുകയാ, വേറെ ഒരാളുടെ കയ്യിലിരിക്കുന്നത് എന്റെ മോൻ ആഗ്രഹിക്കരുത്, ആഗ്രഹിച്ച അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഒരു വാപ്പ ചെയ്യേണ്ടെന്ന് മകനെ വിളിച്ചിട്ട് പറയണം, മോനെ നീ നിന്റെ ഉമ്മാടെ വയറ്റിൽ കടന്നപ്പോ തന്നെ നീ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അല്ലാഹു നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. പത്തനാപുരത്ത് കിടക്കുന്ന എനിക്ക് എന്റെ ഉമ്മാടെ വൈറ്റി കിടന്നപ്പോ തന്നെ അള്ള എഴുതി വെച്ചിട്ടുണ്ട്, മുനീറിന്റെ വീട്ടിൽ വന്ന് സാദാ ചോറ് ഇന്നവിടെ ബിരിയാണി ഉണ്ടായിരുന്നു, പൊറട്ടി ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, അതിനകത്തൊന്നും അള്ള എന്റെ പേര് എഴുതിയില്ല. എന്റെ പേര് എഴുതിയത് വെള്ള ചോറിന്റെ മുകളിലായിരുന്നു, ഞാൻ തിന്നാൻ വന്നു. എന്റെ പ്രിയമുള്ളവരെ, എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ അള്ള എഴുതി വെച്ചത് ആ മുനീറിന്റെ വീട്ടിലെ അന്നം. നാളെ വേങ്ങരയിലാ വാഴ്, ഏത് വീട്ടിലാണെന്ന് എനിക്കറിയില്ല, എന്തായാലും ഉണ്ടാകും, പോയി തിന്നാൻ അള്ളാഹു ബാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എഴുതിയിട്ടുണ്ട്, ഞാൻ പോയി കഴിക്കും. എനിക്ക് കിട്ടേണ്ട പൈസ ആർക്കും കിട്ടൂല, സിറാജിന് തന്നെ കിട്ടും. എന്റെ പെണ്ണും പിള്ള ആരാന്ന് അല്ല പണ്ടേ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് എത്ര മക്കളുണ്ട് അതല്ല പണ്ടേ തീരുമാനിച്ചിട്ടുണ്ട്. സിറാജ് 33-ാണോ 43-ാണോ 53-ാണോ 103-ാണോ എത്ര വയസ്സ് വരെ ജീവിക്കൂ എന്നല്ല പണ്ടേ എഴുതി വെച്ചിരിക്കുക. എവിടെ കിടന്ന് എങ്ങനെ മരിക്കണം, അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. അപ്പൊ എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അല്ല എല്ലാം എഴുതി വെച്ചിരിക്കുക. പിന്നെ ഞാൻ തലകുത്തി മറിഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരു ഉമ്മയും വാപ്പയും പറഞ്ഞു കൊടുക്കേണ്ടത് മോനെ അല്ലാഹു പണ്ടേ തീരുമാനിച്ചു വെച്ചിരിക്ക, അതുകൊണ്ട് നീ ആർത്തി വെച്ച വെറുതെ ആർത്തി വെക്കണ്ട, ആർത്തി വെച്ചാൽ നീ മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ച ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരും, അത്യാഗ്രഹം പാടില്ല. അതാ